കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് യു ഐ ടി സെൻറ്റേഴ്സിലെ ഡിഗ്രി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. അഡ്മിഷൻ അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ കോളേജിൽ ഹാജരാക്കേണ്ട അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ കിട്ടിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കിയാൽ മതിയാകും. ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്സ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ഇപ്പോൾ തൽക്കാലം കോളേജിൽ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. സി ബി എസ് ഇ കുട്ടികളാണെങ്കിൽ അവർക്ക് ഡിജി ലോക്കറിൽ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. അവരുടെ പാസ് സർട്ടിഫിക്കറ്റ് ഒഴിച്ച് അവരുടെ മൈഗ്രേഷൻ, പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ്, പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് എല്ലാം ഡിജി ലോക്കർ വഴി അവൈലബിൾ ആണ്. അത് നിങ്ങൾ കോളേജിൽ പ്രിൻസിപ്പലിനെ കാണിക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി അഡ്മിഷൻ ക്ലെയിം ചെയ്യുന്നതിനുള്ള കുട്ടികൾ, അതായത് എസ് സി എസ് ടി കുട്ടികൾ ഉൾപ്പെടെ, നിങ്ങൾ എന്തെങ്കിലും കാറ്റഗറി അഡ്മിഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈഴവ, മുസ്ലിം, അതർ ബാക്ക്വേഡ് ഹിന്ദു, അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ, എസ് സി എസ് ടി, ഇതുപോലെ കാറ്റഗറി അഡ്മിഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒറിജിനൽ തന്നെ നിങ്ങൾ കോളേജിൽ ഹാജരാക്കണം. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം വാലിഡിറ്റി, അതായത് ഓരോന്നിനും വ്യത്യസ്തമാണ്. അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി കുട്ടികൾക്കാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് 3 വർഷത്തിനകം ഉള്ളതായിരിക്കണം. നോൺ ക്രിമി ലെയർ, മറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ 1 വർഷമാണ് അതിൻ്റെ എല്ലാം വാലിഡിറ്റി. അപ്പോൾ കറക്റ്റ് വാലിഡിറ്റി അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെ നിങ്ങൾ കോളേജിൽ ഹാജരാക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും. അതുപോലെ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് ക്ലെയിം ചെയ്തതല്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടും. അതുപോലെ തന്നെ മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം എൻട്രി ചെയ്ത മാർക്കല്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ളതെങ്കിൽ, പ്രിൻസിപ്പൽ നിങ്ങൾക്കൊരു ഡിഫക്റ്റ് മെമ്മോ ഇഷ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലുള്ള മാർക്കോ അല്ലെങ്കിൽ കാറ്റഗറിയോ ഒന്നുമല്ല നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻസിലുള്ളതെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ എന്തായാലും നഷ്ടപ്പെടും. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രിൻസിപ്പൽ ഒരു ഡിഫക്റ്റ് മെമ്മോ കോളേജിൽ നിന്ന് ഇഷ്യൂ ചെയ്യും. അത് പ്രിൻസിപ്പൽ തന്നെ, നിങ്ങൾ അതുമായിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ടതില്ല, പ്രിൻസിപ്പൽ തന്നെ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു തരും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ തന്നെ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കോളേജിൽ തന്നെ, യൂണിവേഴ്സിറ്റിന് നേരിട്ട് തന്നെ അത് നിങ്ങളെ കോളേജിൽ നിന്ന് തന്നെ അറിയിക്കുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഈ അഡ്മിഷൻ എടുക്കുക, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മാർക്കിൻ്റെ വ്യത്യാസം തന്നെ, ഇപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത മാർക്കുകളല്ല നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഉള്ളതെങ്കിൽ, അതിനേക്കാളും കുറവായിരിക്കും ചിലപ്പോൾ മാർക്കെങ്കിൽ, ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനേക്കാളും കുറവ് മാർക്കാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളത് യൂണിവേഴ്സിറ്റിയിൽ വന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിൽ മാത്രമേ പരിഹരിക്കുകയുള്ളൂ, അടുത്ത അലോട്ട്മെൻറ്റിൽ മാത്രമേ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ ഇൻഡെക്സ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ തന്നെ എടുക്കാം. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വേണ്ട ഡോക്യുമെൻസുമായിട്ട് തന്നെ കോളേജിൽ ഹാജരാകുക. അടുത്ത ആഴ്ച തൊട്ടാണ് ഡിഗ്രി അഡ്മിഷൻസ് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള ഡേറ്റും സമയവും, അത് ആ സമയത്ത് തന്നെ നിങ്ങൾ കോളേജിൽ ഹാജരാവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പലിനെ കോൺടാക്റ്റ് ചെയ്ത് അതിന് പകരം ഒരു ഡേറ്റ് വാങ്ങുക. ഇപ്പോൾ ക്വാറൻറ്റൈനിലാണെങ്കിൽ നിങ്ങൾ ക്വാറൻറ്റൈൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിനെ ഈ ഡോക്യുമെൻസ് എല്ലാം കൊടുത്ത് കോളേജിലോട്ട് അയക്കുക. എബ്രോഡിലുള്ള കുട്ടികളാണെങ്കിൽ, വിദേശത്തുള്ള കുട്ടികളാണെങ്കിൽ, അതിൽ മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ ഒറിജിനൽസ് എല്ലാം ഹാജരാക്കേണ്ടി വരും. അതിന് നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ കോളേജിലോട്ട് അയക്കുക. നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെടുത്താതിരിക്കുക. കഴിവതും എല്ലാ ഡോക്യുമെൻസുമായിട്ട് തന്നെ കോളേജിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹാജരാകുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോളേജിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ടെമ്പററി അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി. കോളേജിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കോളേജിലെ ഫീസുകളൊന്നും തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല.
കോളേജിൽ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ കോളേജിലെ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതില്ല. നിങ്ങൾ കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ നിങ്ങളുടെ കോളേജിൽ പ്രിൻസിപ്പലുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ടെമ്പററി ആണോ പെർമനൻ്റ് അഡ്മിഷൻ ആണോ വേണ്ടതെന്നുള്ളത് വ്യക്തമായി പ്രിൻസിപ്പലിനോട് പറയുക. ടെമ്പററി അഡ്മിഷൻ ചൂസ് ചെയ്യുന്ന കുട്ടികൾ കോളേജിലെ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ പക്ഷേ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ ആണ്. അത് തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കോഴ്സോ കോളേജോ മാറിയിട്ടില്ല എങ്കിൽ നേരത്തെ അലോട്ട് ചെയ്ത, അതായത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തത് എവിടെയാണോ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ചില കുട്ടികൾക്കെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജോ കോഴ്സോ മാറി വരാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ നേരത്തെ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരികെ വാങ്ങുക. അവിടെ നിന്ന് ഒരു ഓൺലൈൻ ടി സിയും നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. അതുമായിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ട്, അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയാലും നിങ്ങൾ അവിടെ പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങളെ പിന്നുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ലഭ്യമാവുകയുള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏത് കോളേജിലാണോ കിട്ടുന്നത് അവിടെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കേരള സർവകലാശാലയോട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് യു ഐ ടി സെൻറ്റേഴ്സിലെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തേർഡ് അലോട്ട്മെൻറ്റ് പെർമനൻ്റ് അഡ്മിഷനാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷന് അവസരമുണ്ട്. തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ തന്നെ എടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സോ അല്ലെങ്കിൽ കോളേജോ ആയിരിക്കില്ല നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് മാറ്റി മറ്റൊരു കോഴ്സോ അല്ലെങ്കിൽ കോളേജോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരാഴ്ച സൈറ്റ് ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജും കോഴ്സും പുതുതായിട്ട് ആഡ് ചെയ്യുക. നേരത്തെ നിങ്ങൾ കൊടുത്ത കോളേജോ കോഴ്സുകളോ വീണ്ടും പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൂടി ഓപ്ഷൻ നൽകണം. അതിനർത്ഥം പഴയ കോഴ്സും കോളേജും തന്നെ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷനായി നൽകാം. പക്ഷേ നേരത്തെ നിങ്ങൾ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ പരിഗണിക്കപ്പെട്ട ആ ഓപ്ഷനുകൾ വീണ്ടും പരിഗണിക്കില്ല. നിങ്ങൾ പുതുതായിട്ട്, അതായത് ഫ്രഷായിട്ട് വീണ്ടും ഓപ്ഷൻസ് നൽകണം. എങ്കിൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ പുതുതായിട്ട് കോഴ്സ് കോളേജ് പുതിയ ഓപ്ഷൻ കൊടുക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം പെർമനൻ്റ് അഡ്മിഷന് ശേഷം നിങ്ങൾ ഈ ഓപ്ഷൻസ് നൽകിയാൽ മാത്രമേ നിങ്ങളെ തുടർന്നുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ എല്ലാ കറക്ഷൻസും കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന ചില മിസ്റ്റേക്സ് എന്താണെന്ന് പറഞ്ഞാൽ, പലരും ഡിഫറൻ്റ്ലി ഏബിൾഡ് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഭിന്നശേഷിക്കാരാണോ എന്നുള്ള ക്വസ്റ്റ്യന് എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവില്ല. ആ കറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കേരളൈറ്റ് എസ് ഓർണോ എന്നുള്ളത് നോ കൊടുത്തിട്ടുള്ള കുട്ടികളുണ്ട്, എസ് കൊടുത്തിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർക്കെല്ലാവർക്കും തങ്ങളുടെ പ്രൊഫൈലിലെ കറക്ഷൻസ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പ്രൊഫൈലിൽ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ റീവാലുവേഷൻ്റെ മാർക്ക് വന്നിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് കൂടുതലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്താണ് ഈ റിവാലുവേഷൻ്റെ മാർക്ക് കിട്ടിയത്. അവർക്കത് തേർഡ് അലോട്ട്മെൻറ്റിലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ കുട്ടികൾ എല്ലാവരും തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ കറക്ഷൻസ് എല്ലാം വരുത്തുക. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം സൈറ്റ് ഓപ്പൺ ചെയ്യും. ഒരു 3-4 ദിവസത്തേക്ക് സൈറ്റ് ഓപ്പൺ ആയിരിക്കും. അതിൻ്റെ വിവരങ്ങൾ പ്രസ് റിലീസായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സൈറ്റിലും അതിൻ്റെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് വേണ്ട കറക്ഷൻസ് വരുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പുതിയ ഓപ്ഷൻസ് നിങ്ങൾ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തുള്ളൂ. പുതിയ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും നൽകാം. പക്ഷേ നിങ്ങൾ സെക്കൻഡിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ കൊടുത്തിരുന്ന ഓപ്ഷൻസ് വീണ്ടും പരിഗണിക്കില്ല. പുതുതായിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കണം. പഴയ ഓപ്ഷൻസും സബ്ജക്ട്സും കോഴ്സും കോളേജും എല്ലാം നിങ്ങൾക്ക് വീണ്ടും ഒന്നേന്ന്
കൊടുക്കാവുന്നതാണ്, പഴയ ഓപ്ഷൻ തന്നെ കൊടുക്കാം. പക്ഷേ ഒന്നുകൂടി ഫ്രഷ് ആയിട്ട് കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഒന്നേന്ന് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കറക്ഷൻസ് എല്ലാം വരുത്തി പുതിയ ഓപ്ഷനും കൊടുക്കുക.